ഇവിടെ ആദ്യം ഭയങ്കര ദയ കാണിച്ചു, ആദ്യം ഭയങ്കര പരിഗണന കാണിച്ചു, ഭയങ്കരമായിട്ട് സംരക്ഷിച്ചു, തീ കൂട്ടിക്കൊടുത്ത് എല്ലാം ചെയ്തിട്ട് കൊട്ട് അണൽ കടിച്ച ഉടനെ ഭാവം അങ്ങ് മാറി, അഭിപ്രായം അങ്ങ് മാറി, പെട്ടെന്ന് അഭിപ്രായ വ്യത്യാസം വന്നു, പെട്ടെന്ന് ചിരി മങ്ങി, പെട്ടെന്ന് വാക്കുകൾ മാറി. അതാ ഇപ്പൊ പലർക്കും മനസ്സ് കണക്ട്, ചിലർക്ക് കണക്ട് ആവുന്നുണ്ട്. നമ്മുടെ ഇത്രയും അഭിപ്രായമുള്ള ഒരു സമൂഹം നമ്മളെപ്പോലെ വേറെ ഇല്ല. ഇപ്പൊ അടുത്ത മാസയോഗത്തിന് നമുക്ക് ആഹാരം എന്ത് കൊടുക്കണമെന്ന് ഇവിടെ നിന്നുകൊണ്ട് ഒരു അഭിപ്രായം ചോദിച്ചു നോക്കിക്കെ, ആരാധനയ്ക്ക് മിണ്ടാത്ത ആൾക്കാർ വരെ ഫ്രൈഡ് റൈസ് വേണ്ട, ബിരിയാണി, ഇറച്ചി മീനും, ഇങ്ങനെ എന്തെല്ലാം അഭിപ്രായങ്ങളാണ്. പണ്ടൊരിടത്ത് ആണ്ടവസാന യോഗത്തിന് സ്നേഹവിരുന്നിന് ഭക്ഷണം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ആണ്ടവസാനത്തിന് രണ്ടാഴ്ച മുമ്പേ പാർശ്വ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം പറ, സ്നേഹവിരുന്നിന് എന്ത് കൊടുക്കണം. ഒത്തിരി അഭിപ്രായം വന്നു, ഒരുപാട് അഭിപ്രായം, അമ്മാമ്മമാരും വന്നൊരു അഭിപ്രായം പറഞ്ഞു, പിള്ളേർ വരെ എന്തൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ അഭിപ്രായങ്ങൾ ഒത്തിരി വന്ന് അഭിപ്രായം വന്ന കൂട്ടത്തിൽ ആൾക്കാർ പറഞ്ഞു ഫ്രൈഡ് റൈസ് മതി. നേരെ ആൾക്കാർ പറഞ്ഞു അത് ശരിയാ, പിള്ളേരും കഴിക്കും, ചോറൊക്കെ വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്ര താല്പര്യമില്ല, ഫ്രൈഡ് റൈസും ചിക്കനും അത് മതി. അത് പറഞ്ഞപ്പോൾ ഒരു ഇടയ്ക്ക് നിന്നൊരു അച്ചായൻ, അതുവരെ പ്രാർത്ഥനയ്ക്ക് ലോറി ആമയും പറഞ്ഞ് കൈയടിക്കാത്ത അച്ചായൻ, വേണ്ട. എല്ലാരും ചോദിച്ചാ എന്നാ എന്താ അച്ഛാ വേണ്ടാത്ത, ആ ഒന്നുമില്ല വേണ്ട. അല്ല കാര്യം വൈറസ് വേണ്ട, പിന്നെന്നാ വേണം, മീന് ഇറച്ചി മതി. അവസാനം സംഭവിച്ചതിന്റെ ക്ലൈമാക്സ്, ആണ്ടർദൈവത്തിന് സ്നേഹവിരുന്ന് നടന്നില്ല, ആരാധനാലയത്തിന് പോലീസുകാരെ താഴിട്ട് പൂട്ടി. ഇതാ പെന്തിക്കോസ്തുകാരുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം ഞാൻ എന്ന് പറയുന്നു, സഭയിൽ അഭിപ്രായം പറയാനായിട്ട് ആരും വരരുത്. അഭിപ്രായം കിട്ടാൻ അവസരം ലഭിച്ചാൽ പരിഹാരം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഒരു പരിഹാരവുമില്ല, നൂറ് കിട്ട അഭിപ്രായം പറയാൻ നിരവധി ആൾക്കാരുണ്ട്. മെലിത്തക്കാരുടെ അഭിപ്രായം മാറി, പെട്ടെന്ന് പറഞ്ഞു ഇവൻ ആള് ശരിയല്ല, ഇവൻ കൊന്നേച്ച് കൊലപാതകൻ, ഇവനെ നീതിദേവി വിട്ടില്ല. കണ്ടോ ആള് മാറിയുണ്ടോ? പെട്ടെന്ന് ആൾക്കാരുടെ ഭാവം മാറിയേ. ദയ കാണിച്ചവർ, തീ കൂട്ടിക്കൊടുത്തവർ, അതിഥി സൽക്കാരം നടത്തിയവർ, കൂടെ ഇരുത്തിയവർ, പെട്ടെന്ന് പറയാ ഇവൻ ആള് ശരിയല്ല, കുലപാതകൻ. കണ്ടേച്ച് വന്ന പോലെ, ആരോ കൊന്നത് കണ്ടിട്ട് പോലെ ഇവര് പറയുന്നത്, കൊന്നിട്ട് വന്നയാ, ഇവനെ നീതിദേവി വിട്ടില്ല, ഇവൻ ഇപ്പൊ വീഴും. അഭിപ്രായം മാറി. പണ്ട് ഇതുപോലെ ഒരാള് എല്ലാ സന്ധ്യ പ്രാർത്ഥിക്കും, എന്റെ ഭാവനയാണേ, ഭാവന കാണുമല്ലോ എന്റെ ഒരു വിശ്വാസം, എല്ലാ സന്ധ്യ പ്രാർത്ഥിക്കും, അപ്പനോടൊപ്പം ഇരുന്നുണ്ട് ഈ ചരക്കം പ്രാർത്ഥിച്ചിട്ടുണ്ടാ എന്റെ വിശ്വാസം. കർത്താവ് എന്റെ സഹോദരനെ മടക്കി വരുത്തണമേ, ഞങ്ങൾ രണ്ടു മക്കളെ ഉള്ളായിരുന്നപ്പ, ഒരുത്തന്നാണ്ടായ വസ്തുവൊക്കെ മേടിച്ചിട്ട് ഞങ്ങളുടെ അപ്പന്റെ എല്ലാം മേടിച്ചെച്ച് അവൻ ദൂരേശത്തേക്ക് പോയി, അവൻ എവിടാന്ന് അറിയത്തില്ലപ്പ. മടക്കി വരുത്തിനായി സ്തോത്രം, മടക്കി വരുത്തിനായി സ്തോത്രം, തിരിച്ചു കൊണ്ടുവന്നതിനായി സ്തോത്രം, കൂട്ടിവരുത്തണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിരുന്നു, ഒരു ദിവസം ഇനിഞ്ഞു വന്നു, ഇവൻ അകത്ത് കയറിയപ്പോ അവൻ പുറത്തിറങ്ങി. ഇവൻ ഇതുവരെ അകത്തായിരുന്നു, ഇവൻ അകത്ത് കയറിയപ്പോ അവൻ പുറത്തിറങ്ങി. ഇവൻ പുറത്തുനിന്ന് അകത്ത് കയറത്തില്ല, അവിടെ പാട്ടും അവിടെ പ്രാർത്ഥനയും അവിടെ പരിപാടി നടക്കുക, ഇവൻ അകത്ത് കയറത്തില്ല. അപ്പൻ ഇവന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, മകനെ കയറിവേണ, വരത്തില്ല. എന്നാ കാര്യം എന്നറിയോ, എനിക്ക് കാളെ തന്നില്ല, എനിക്ക് സന്തോഷിക്കാൻ തന്നില്ല. അങ്ങനെ ഇവന്റെ പ്രാർത്ഥന എന്നാ, ഇത്രയും നാൾ ഇവൻ എന്തോ പ്രാർത്ഥിച്ചേ. ഞാനൊരു സത്യം പറയാം, നിങ്ങൾ പലപ്പോഴും പലരോടും വിഷയം പറയുമ്പോൾ അയ്യോ കഷ്ടം, സങ്കടം, ദൈവം മാനിക്കും എന്നൊക്കെ പറയുന്നവർ, അവരെക്കാൾ നിങ്ങളെ ഒന്ന് മാനിച്ചു നോക്കട്ടെ, അവരെക്കാൾ ഒന്ന് ഉയർത്തി നോക്കട്ടെ, അവരെക്കാൾ ഒരു സൗകര്യം വന്ന് നോക്കട്ടെ. പിന്നെ പലരും മിണ്ടാതെ പോയി കളയും. ഇവിടെ ഒരുത്ത വെളിയിൽ നിൽക്കുക, എന്നിട്ട് അവരും പറയാ, അപ്പാ നിന്റെ മുഴുവൻ സ്വത്തും ഇവൻ കൊണ്ടുപോയി ദൂരദേശത്ത് പോയി ദൂർത്തടിച്ചു വ്യഭിചാരികളുടെ കൂടെയും കൂട്ടുകാരുടെ നശിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഇവൻ പോയോ കൂടെ? ഇവൻ കണ്ടോ? ഇവൻ വായിച്ചറിയാൻ അന്ന് വാട്സപ്പ് ഇല്ലല്ലോ. പിന്നെ ഇതല്ല ഊഗാഭോഗമല്ലേ? കൃപ പ്രാപിച്ചവനെ ഊഗാഭോഗം പറയുന്നവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടാകരുത്. കൂടെ ആരാധിക്കുന്നവനെ കുറിച്ച്, കൂടെ ദൈവത്തെ സ്തുതിക്കുന്നവനെ കുറിച്ച്, ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരെ കുറിച്ച് ഒരുത്തൻ പറയുന്നതിന് സമ്മതമൂളാൻ നീ ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറയാൻ കഴിയും? അവര് പറഞ്ഞു ഇവൻ വീർക്കും, പക്ഷെ വീർത്തില്ല.